ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ടെസ്റ്റിന് ഇന്ന് തുടക്കമായപ്പോൾ കഴിഞ്ഞ കളിയിലെ വിജയം നൽകിയ മൊമെന്റും തുടർന്നു കൊണ്ടുപോകാൻ ഇംഗ്ലണ്ടും തിരിച്ചു വരാൻ ഇന്ത്യയും ഓവറിൽ കച്ചകെട്ടി തന്നെയായിരിക്കും എന്നത് ഉറപ്പായിരുന്നു. ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യക്ക് ബാറ്റിംഗ് ലഭിച്ചു. ഓവർകാസ്റ്റ് കണ്ടീഷൻസ് മുതലാക്കാൻ റൂട്ട് ബൌളിംഗ് തിരഞ്ഞെടുത്തെങ്കിലും ആദ്യത്തെ 20 മിനിറ്റിൽ കാര്യമായ രീതിയിൽ ബൌളിംഗിന് പിന്തുണ ലഭിക്കാതെ ആൻഡേഴ്സും പോലും ഉയറി. എന്നാൽ ഈ പരമ്പരയിൽ ആദ്യമായി കളിക്കുന്ന വോക്സ് എറിയാനെത്തിയതോടെ കളി മാറി. രോഹിത്തിനെ കുടുക്കി വോക്സ് വരവറിയിച്ചപ്പോൾ പിന്നാലെ രാഹുലും റോബിൻസന്റെ മുന്നിൽ വീണു. ഇന്ത്യൻ മിഡിൽ ഓർഡറിൽ കോഹ്ലി ഒഴികെ ബാക്കി എല്ലാവരും പതിവ് ഫോം ഔട്ട് പ്രകടനമാക്കിയതോടെ 150 പോലും എത്താതെ ഇന്ത്യ അവസാനിക്കുമെന്ന് എല്ലാവരും കരുതി. എന്താണെങ്കിലും കഴിഞ്ഞ തവണത്തെ 78 ഭേദം എന്നൊക്കെ കരുതിയിരിക്കുമ്പോഴാണ് ആ താരം ക്രീസിലെത്തുന്നത്. ശർദുൽ ടാക്കൂർ ക്രിക്കറ്റ് കളിയോടുള്ള അമിത അഭിനിവേശത്തിൽ തന്റെ ഉൾനാടൻ ഗ്രാമത്തിൽ നിന്നും ദിവസവും കിലോമീറ്റർ കണക്കിന് സഞ്ചരിച്ച് മുംബൈയിൽ വന്ന് പഠിച്ച അതേ വ്യക്തി. ആ പ്രയത്നമൊന്നും വെറുതെയായിട്ടില്ല എന്ന് അടിവരയിടുന്ന പ്രകടനങ്ങളാണ് അദ്ദേഹത്തിന് അവസരം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹം കാഴ്ചവെക്കുന്നത്. പരിമിത ഓവർ മത്സരങ്ങളിൽ അവസാന ഓവറുകളിൽ വന്ന് സ്കോർ ഉയർത്താനും നിർണായക ബ്രേക്ക് ത്രൂ ബൌളിംഗിൽ സമ്മാനിക്കാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടെസ്റ്റിലേക്ക് വരുമ്പോൾ അരങ്ങേറ്റ മത്സരത്തിലെ ആദ്യ 10 മിനിറ്റിൽ തന്നെ പരിക്കുപറ്റി കയറി പോകേണ്ടി വന്നത് തൊട്ട് തുടങ്ങിയ കരിയറാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ടെസ്റ്റിൽ ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഗാബയിൽ ഇന്ത്യൻ മധ്യനിര തകർന്നപ്പോൾ അവരെ നാണിപ്പിക്കുന്ന സ്ട്രോക്ക് പ്ലേയിലൂടെ സുന്ദർ ഒന്നിച്ച് നേടിയ ആ കൂട്ടുകെട്ടാണ്. അന്നേ അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, കേവലം ഒരു മാലറ്റക്കാരന്റെ വലിച്ച് വാരിടലല്ല തന്റേത്, പ്രോപ്പർ ക്രിക്കറ്റിംഗ് ഷോട്ട്സ് ആണെന്ന്. ഇംഗ്ലണ്ട് പര്യടനത്തിലേക്ക് വരുമ്പോൾ ആദ്യ മത്സരത്തിൽ പൂജ്യനായി മടങ്ങേണ്ടി വരികയും തുടർന്നുള്ള 2 കളിക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയും ചെയ്തതോടെ ഇംഗ്ലണ്ട് മണ്ണിൽ അദ്ദേഹത്തിന്റെ ഇൻട്രൊഡക്ഷൻ കുറച്ചൊന്ന് വൈകി. എന്നാൽ നാൻ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആവരുവേ എന്ന രജനീകാന്തിന്റെ ഡയലോഗ് ഓർമ്മിപ്പിച്ച് ഓവറിൽ അദ്ദേഹം ഒരു തട്ടുപൊളിപ്പിന് പ്രകടനമാണ് പുറത്തെടുത്തത്. 150 താഴെ ഒതുങ്ങിയിട്ടിരുന്ന ഇന്ത്യയെ കണ്ണടച്ച് തുറക്കും മുമ്പേ 191 താക്കൂർ മാച്ച് പന്ത് പുറത്തായതിനു ശേഷമാണ് അദ്ദേഹം വിശ്വരൂപം പുറത്തെടുക്കുന്നത്. അത്ര നേരം മികച്ച രീതിയിൽ എറിഞ്ഞ് ബോക്സിന് മികച്ചൊരു പുൾ ഷോട്ടിൽ ഒരു ബൗണ്ടറി, തൊട്ടു പിന്നാലെ ബുള്ളറ്റ് വേഗതയിൽ ഒരു സ്ട്രൈക്ക് ഡ്രൈവ്, അതോടെ ബോക്സിന്റെ താളം നഷ്ടപ്പെട്ടു. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ബൗണ്ടറിയും 3 പടുകൂറ്റൻ സിക്സർ നേടിയ താക്കൂർ 171 സ്ട്രൈക്ക് റേറ്റിൽ കേവലം 31 പന്തിൽ അർദ്ധശതകവും പിന്നിട്ടു. മലയാളികളുടെ സ്വന്തം ഉമേഷ് അണ്ണനെ കാഴ്ചക്കാരനാക്കി താക്കൂർ അഴിഞ്ഞാടിയപ്പോൾ രണ്ടാം ടെസ്റ്റിൽ ബുംറ ഷമി കൂട്ടുകെട്ടിലുണ്ടായ അതേ മുഖഭാവമായിരുന്നു റൂട്ടിനും കൂട്ടുകാർക്കും. അദ്ദേഹം അടിച്ച ഓരോ ഷോട്ടും മാത്രമേ ആധികാരികമായിരുന്നു. ആ കൂട്ടത്തിൽ 50 നേടാനടിച്ച സിക്സ് കണ്ട് ഓവറിലെ കാണികൾ അന്തം വിട്ടിരിക്കുന്നത് കാണാമായിരുന്നു. ടെസ്റ്റിൽ ഇത്തരമൊരു കൗണ്ടർ അറ്റാക്കിംഗ് ഇന്നിംഗ്സ് എവിടെയെ പോലെ ചുരുക്കം ചില വേൾഡ് ക്ലാസ് താരങ്ങൾ മാത്രം കളിച്ച് കണ്ടിട്ടുണ്ടെങ്കിലും താക്കൂറിനെ പോലൊരു ലോവർ ഓർഡർ താരം കളിച്ച് എന്നത് ശരിക്കും ക്രിക്കറ്റ് ലോകത്തിനൊരു സർപ്രൈസ് പാക്കേജായി മാറി. ഒടുവിൽ ബോക്സിന്റെ തന്നെ പന്തിൽ പുറത്താവുമ്പോഴേക്കും മോശമല്ലാത്ത സ്കോറിൽ ഇന്ത്യ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഈ പ്രകടനത്തിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട് ഇന്ത്യക്ക് ബൌളിംഗിൽ തിരിച്ചു വരാൻ സാധിച്ചാൽ ഇന്ത്യക്ക് ഈ മത്സരത്തിൽ പ്രതീക്ഷ വെക്കാനാകും.